بسم الله الرحمن الرحيم. مكبن مكبن ايه مكبن 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 എന്ന് പറഞ്ഞാൽ നമ്മുടെ ഖുദ നമ്മുടെ അല്ലാഹ് മുകവ്വനോ അല്ലാഹു വല്ലാത്ത സകല വസ്തുക്കളും അല്ലാഹുവിന്റെ മഖ്ലൂഖാത്ത് ഖാലിഖും മഖ്ലൂഖും അപ്പോ കൗന് മുകവ്വന് ഇങ്ങനെയൊക്കെ പ്രയോഗങ്ങൾ, അതായത് മൗജൂദാത്ത് മഖ്ലൂഖാത്ത്, ഈ മഖ്ലൂഖാത്ത് മുഴുവനും ഉൽമത്തുണ്ട്. الكون كله ظلمة. كون الله إن مخلوقات كثيرولا إيرطارنا هذا أي عدم محض هذا تانيتش عدم آن آيرودا غايتشي في نظري നദരി അർബാബ് ഷുഹൂദ് എല്ലാ വസ്തുക്കളിലും അല്ലാഹുവിനെ കാണുന്ന ഔലിയാക്കന്മാരുടെ നോട്ടത്തിൽ ചിന്തയിൽ അല്ലാഹുവിന്റെ ലുഹൂറില്ലാത്ത കൗനുകൾ അത് ഇരുട്ടാർന്നതാണ് അഥവാ അത് ഇല്ലാത്തതാണ്. അതിൻ്റെ അർത്ഥം മഖ്ലൂഖ് ഇല്ല എന്നല്ല, യഥാർത്ഥത്തിൽ അല്ലാഹുവിനെ ഇനി ഈ കൗനിനെ മൗജൂദാക്കണമെങ്കിൽ ആ ഇരുട്ടാർന്ന കൗനിനെ മുഖവ്വനെ പ്രകാശിപ്പിക്കണമെങ്കിൽ എന്തു വേണം? ഇന്നമാ അനാറഹു, ആ കൗനിനെ പ്രകാശിപ്പിക്കുന്നത് അതെങ്ങനെയാണ്? ഫീ ലുഹൂരിഹി ഫീഹി, ഈ കൗനിൽ അല്ലാഹു ദാഹിറാവുന്നു. കൗനെന്ന് വെച്ചാൽ ഏയ് കൗന പറഞ്ഞാല് ഈ മുഖവ്വനാത്ത് അല്ലാഹുവിൻ്റെ സത്യജാഗങ്ങൾ മുഴുവനും അതിലെല്ലാം എന്തു വേണം? ഹക്ക് താല ദാഹിറാവണം. അതില് ആരിഫീങ്ങളായ അല്ലാഹുവിൻ്റെ ഔലിയാക്കന്മാർ പല മർത്തബകളാണ്. ചില ആളുകൾ കൗനിനെ കാണുന്നതിൻ്റെ മുൻപ് ആരെ കാണും? അതിൽ അല്ലാഹുവിനെ കാണും. ചില ആളുകൾ ഈ കൗനോട് കൂടെ അല്ലാഹുവിനെ കാണും. ചില ആളുകൾ കൗനിൻ്റെ ശേഷം അല്ലാഹുവിനെ കാണും. നമ്മളോ? നമ്മളാരും കാണുന്നില്ല. ഏയ് ഞാരെ കാണല്? നമ്മളൊക്കെ ഇരുട്ടിൽ തപ്പുകയാണ്. അപ്പോൾ ഈ മഖ്ലൂഖാത്ത് മുകവ്വനാത്ത് പ്രകാശമുള്ളതാവണമെങ്കിൽ എന്തു വേണം? ഇതിലെല്ലാം അല്ലാഹു ലാഹിറാവണം. ഇങ്ങനെ ആവുണ്ടോ? ഇങ്ങനെ ലാഹിറാവുന്നില്ലെങ്കിൽ നമുക്ക് നഷ്ടപ്പെട്ടു എന്ത് നൂറ്, അല്ലാഹുവിൻ്റെ നൂറ് നഷ്ടപ്പെട്ടവരായി നമ്മൾ. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ നമ്മളിപ്പോ അല്ലാഹു ഉണ്ട് തെളിവെന്താ? ഈ കാണുന്ന ആലം മാസിബൽ ബാരി താല, അല്ലാഹു അല്ലാത്ത സകലതും. ഇത് ആരാധനയൊക്കെ പഠിച്ചത് അല്ലാഹു താല. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ എന്തിനും അല്ലാഹുവിനെ കാണുക എന്നൊരവസ്ഥ. ബഹുമാനപ്പെട്ട സിദ്ദീഖുണ്ട അക്ബർ ഞാനൊരു വസ്തുവിനെയും കണ്ടിട്ടില്ല, ആ വസ്തുവിനെ കാണുന്നതിൻ്റെ മുൻപ് ഞാനതിൽ അല്ലാഹുവിനെ കണ്ടിട്ടല്ലാതെ. ഇപ്പോൾ വിശാലമായ കടൽ, സുന്ദരമായ തിരമാലകൾ, സുന്ദരമായ ആകാശം, ഇതിലൂടെ കാര ലാഹിറാവണം, അല്ലാഹു താല ലാഹിറാവണം. ആ ഹക്ക് താല വെളിവാവൽ കൊണ്ടാണ്
കൗനാകുന്ന മുക്കവ്വനാവുന്ന മൗജൂദാത്താവുന്ന മഹ്ലൂക്കാത്താവുന്ന ഇത് പ്രകാശിക്കല്, ഇത് നൂറുള്ളതാവല്. ആരെന്താണ് ഇത്? ബഹുമാനപ്പെട്ട ഔലിയാക്കന്മാരെ ശരിയാണ്. അല്ലാഹു തആല ഇതൊക്കെ അനുഭവിക്കുവാനുള്ള ഒരു അവസരം നമുക്ക് നൽകട്ടെ. അതല്ലാതെ കടലും കണ്ടു, ഞാൻ കടൽ കണ്ടു, തിരമാലകൾ കണ്ടു, സൂര്യനെ കണ്ടു, ആകാശം കണ്ടു, ഭൂമി കണ്ടു പറയുമ്പോൾ കേവലം ഒരു കാണലല്ല. ഇതൊക്കെ എൻ്റെ റബ്ബിൻ്റെ സൃഷ്ടിയാണ്, എൻ്റെ റബ്ബാണ് ഇതിൻ്റെ യഥാർത്ഥ കാരണക്കാരൻ എന്ന നിലക്ക് അള്ളാഹുവിന് അതിലൂടെ ഇങ്ങനെ ദർശിക്കണം. അതുണ്ട്, നമുക്ക് ശരിക്കും മനസ്സിലാവും. നമ്മളിപ്പോൾ ഒരാളെ സ്നേഹിച്ചു, വല്ലാത്ത സ്നേഹം വന്നു. ഈ സമയത്ത് നമ്മളെ മഹബൂബ് അല്ലെങ്കിൽ നമ്മുടെ മഹബൂബത്ത് ഇവളുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഇവരുമായി ബന്ധപ്പെട്ട ആരെ കണ്ടാലും അവരിലൊക്കെ നമ്മൾ ആരെ കാണും? ഈ മഹബൂബത്തിനെ കാണൂലേ. അവളെ ആങ്ങളേത്, അവളെ മോനാത്, അവളെ ഉപ്പേത്. അപ്പൊ ഈ ഉപ്പയിലൂടെയും ഉമ്മയിലൂടെയും മക്കളിലൂടെയും അവളെ വീട് എന്ത് കണ്ടാലും അതിലൂടെ ആരാ ചിന്തിക്കുക? ഏയ്, ആരാ ചിന്തിക്കുക? മഹബൂബിനെ. അത് നമുക്ക് തിരി. അതേപോലെ മഹബൂബായ അള്ളാഹു ഈ കാണുന്ന എല്ലാത്തിലും ലാഹിറാവും. എന്നാ ജീവിതം രക്ഷപ്പെട്ടു. എന്നാ പിന്നെ അതായത് മുഷാഹദ, മുഷാഹദയുടെ അവസ്ഥ. അള്ളാഹു അതൊക്കെ സുന്ദരമായി അനുഭവിക്കാൻ നമുക്ക് തോന്നി. അങ്ങനെ മുറാക്കബയിലൂടെയും മുഷാഹദയിലൂടെയും ജീവിച്ച് ഹുസ്നുൽ ഹാക്കിബ്, ഹുസ്നുൽ ആക്കിബത്തോടുകൂടെ അവസാന വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ആക്കി മരിക്കാൻ റബ്ബ് തൗഫീഖ് നൽകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.